നമസ്കാരം. കേന്ദ്രത്തിൽ നിന്ന് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട്. അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാവുന്നതുമാണ്. എന്നാൽ ഇവിടെയാണ് പ്രബുദ്ധ കേരളം സംസ്ഥാന സർക്കാരിൻ്റെ വലയിൽ വീഴുന്നത്. ഒരു സഞ്ചിയും ഫ്ലെക്സും നാമകരണവും നടത്തിയാൽ പിന്നെ ഏത് ഉടയ തമ്പുരാൻ വന്ന് പറഞ്ഞാലും അതെല്ലാം ഇരട്ടച്ചങ്കൻ്റെ വികസന നേട്ടങ്ങളെ മാത്രമേ അടിമകൾ പറയൂ. കാരണം ഇതെല്ലാം കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട അവകാശവും ഇവിടെ ഫ്ലക്സ് അടിക്കുന്നവർ കൊടുക്കുന്ന ഔദാര്യവുമാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പല വികസനങ്ങളും നമ്മുടെ സംസ്ഥാന സർക്കാർ തള്ളിത്തള്ളി സ്വന്തം പേരിലാക്കി മാറ്റിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രബുദ്ധ മലയാളികൾ അതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങുകയും ചെയ്യും. തീർന്നില്ല, അവസാനം വീണ്ടും റോഡും വെള്ളവും ഭക്ഷണവും കിട്ടിയാലും പട്ടിണി മാറുമോ? പെട്രോൾ ഡീസൽ പാചകവാതകത്തിൻ്റെ വില കുറയുമോ? വർഗീയത തുലയുമോ? ബോഷ്വകൾ തുലയുമോ? എന്ന കമ്മ്യൂണിസ്റ്റ് അംഗ ചോദ്യങ്ങൾ കൊണ്ട് പ്രബുദ്ധരുടെ രാഷ്ട്രീയ പ്രബുദ്ധത പൊട്ടക്കിണറ്റിലെ തവളകളെ കോൾമേർക്കൊള്ളിക്കുന്നതാണ്. അവസാനം മറന്നുപോയി ഹിന്ദുരാഷ്ട്രം, ഗുജറാത്തിലെ ശൂലവും, പിന്നെ ഇന്ത്യ ആരുടെയും പിതൃസ്വത്തല്ല, നന്ദി പറയാൻ മനസ്സില്ല. ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ സാമാന്യബോധം വാഴില്ല, സേവനം കാണില്ല. വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെ വെറും പരസ്യം കൊണ്ടും തള്ളുകൊണ്ടും നാട്ടാരെ വമ്പൻ ബുദ്ധിയുള്ള പൊട്ടന്മാരാക്കി വീണ്ടും വീണ്ടും ഉറപ്പോടെ വരാനുള്ള ഇരട്ടച്ചങ്കുറപ്പ് അവർക്കല്ലാതെ മറ്റാർക്കാണുള്ളത്? നമുക്ക് പാടാം. നന്മയുള്ള ലോകമേ, ഓർത്താൽ നന്ന്. ഒരു കമ്മ്യൂണിസ്റ്റിന് എങ്ങനെ നുണ പറഞ്ഞ് ഫലിപ്പിക്കണമെന്നറിയാം. ഒരു ചെറുപ്പക്കാരൻ ശബരിമലയ്ക്ക് പോയതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റായ അച്ഛനെ പുറത്താക്കിയ പാർട്ടിയാണ് ഇത്. ദൈവനാമത്തിൽ പ്രതിജ്ഞയെടുത്ത 2 MLA മാരെ പരസ്യമായി ആക്ഷേപിക്കുകയും അച്ചടക്ക നടപടിയെടുക്കുകയും ചെയ്ത പാർട്ടി, വീട്ടിൽ ഗണപതി ഹോമവും മറ്റും നടത്തരുതെന്ന് പ്രഖ്യാപിച്ചവർ, എന്നിട്ട് യാതൊരെളുപ്പമില്ലാതെ ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിച്ചെന്ന്. ആരുടെ ആരാധനാ സ്വാതന്ത്ര്യം? വർഗീയവാദികളുടെയും ജിഹാദികളുടെയും ആരാധന സംരക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. ഹിന്ദുക്കളെ എക്കാലവും വഞ്ചിക്കുക മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്തിട്ടുള്ളൂ. എത്ര നുണ പറഞ്ഞാലും മുഖത്ത് ഒരു ചളിപ്പുമില്ലാത്തവർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.